വിശ്വസ്തയായ ജപമാലയിലെത്തിനെയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അമ്മ വിശ്വസ്തയാണ് എന്ന വലിയ കാര്യം. വിശ്വസ്തതയ്ക്ക് ഏതൊരു കാലഘട്ടത്തിനും പ്രാധാന്യമുണ്ട്. സൗഹൃദങ്ങൾക്കിടയിലും ഭാര്യഭർത്തൃ ബന്ധങ്ങളിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുമെല്ലാം വിശ്വസ്തത എന്നത് തീർച്ചയായും നാം മനസ്സിലാക്കുന്നത് ഏതൊരു വ്യക്തിയും അവരുടെ കടമകൾ നിർവഹിക്കുമ്പോൾ, സത്യസന്ധമായി മറ്റുള്ളവരെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുമ്പോൾ അവിടെ വിശ്വസ്തത പൂർണ്ണമാവുകയും പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ് ഈ ലോകത്ത് വിശ്വസ്തതയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണവും ഏറ്റവും വലിയ എടുത്തു കാണിക്കേണ്ട രൂപവും പരിശുദ്ധ അമ്മയാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ കുരിശിന് കാറ്റി കീഴിലായി പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ മരണം വരെ ഉണ്ടായിരുന്നുവെന്ന് വചനം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ കുരിശിന് കീഴിലായി പരിശുദ്ധ അമ്മ മറിയം ഉണ്ടായിരുന്നുവെന്ന് വചനം പറയുന്നു. അമ്മയുടെ വിശ്വസ്തത ഏറ്റവും എടുത്തു പറയുന്നത് ഈ വചനഭാഗം തന്നെയാണ്. ഒരുവൻ്റെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും അവൻ്റെ പരാജയങ്ങളിലും ചേർന്ന് നിൽക്കുന്ന ഹൃദയമുള്ളവർ സുഹൃത്താണെങ്കിലും, കുടുംബജീവിതത്തിലെ ഭാര്യയോ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടെ വിശ്വസ്തത നിറഞ്ഞ കടമ നിർവഹിക്കുക. തീർച്ചയായും അമ്മയുടെ ഈ അനുഭവം, അമ്മയുടെ സാക്ഷ്യം, അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളായ നമ്മളെ ഓരോരുത്തരും തീർച്ചയായും പ്രാപ്തരാക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വിശ്വസ്തരായി മാറുവാനുള്ള ഒരു വിളിക്ക് വേണ്ടിയാണ്. ഈ ലോകത്ത് വിശ്വസ്തതയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന ഏറ്റവും വലിയ ഉത്തരമാണ് പരിശുദ്ധ കന്യകയോടുള്ള അപേക്ഷ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വസ്തരായി മാറുവാനും സ്വർഗീയ മധ്യസ്ഥയായ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഭവിക്കുവാനും നമുക്ക് ദൈവം കൂടുതലായി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.